അറ്റകുറ്റപ്പണികൾക്കായി പഴയങ്ങാടി പാലം ഒക്ടോബർ 23 മുതൽ അടച്ചിടുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് എംഎൽഎ അഭ്യർത്ഥിച്ചു. പഴയങ്ങാടി പാലത്തിന് മുകളിലെ പഴയ എക്സ്പാൻഷൻ ജോയിന്റുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് പഴയങ്ങാടി പാലം അടച്ചിടുന്നത്. എക്സ്പാൻഷൻ ജോയിന്റുകൾ തകർന്നത് കാരണം വാഹനയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. പ്രവൃത്തിയുടെ ഭാഗമായി ജില്ലാ കളക്ടർ, എംഎൽഎ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ യോഗം ചേരുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പഴയങ്ങാടി, കണ്ണൂർ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് നിയന്ത്രണം ഇല്ല. പയ്യന്നൂർ ഭാഗത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്ത് നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഹൈവേ വഴി കടന്നുപോകണം. വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പിലാത്രയിലും വളപട്ടണത്തും പോലീസിനെ നിയോഗിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പഴയങ്ങാടി ടൌണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും എം വിജിൻ എംഎൽഎ അറിയിച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് ഒരു സൈഡിലൂടെ പാലം ഓപ്പൺ ചെയ്യുകയും മറ്റൊരു സൈഡ് പ്രവൃത്തി നിർവഹിക്കാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു മാസമാണ് പ്രവൃത്തി നടക്കേണ്ടത്. വരുന്ന 23-ാം തീയതി നവംബർ 23-ാം തീയതിക്ക് നമുക്ക് പാലം പൂർണ്ണമായും പണിതീർത്ത് വീണ്ടും പഴയ നിലയിൽ തന്നെ ഗതാഗത യോഗ്യമാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. അതുവരെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പോലീസിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തെ തുടർന്ന് നല്ല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളവട്ടണത്ത് നിന്നും പ്ലാത്രയിൽ നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരണമെന്ന്. പോലീസ് ആ നിലയിലുള്ള നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഒക്ടോബർ 23 മുതൽ നവംബർ 23 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.